ഈ തെരഞ്ഞെടുപ്പ് സർവേ മാമാങ്കത്തിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ല സർവേകളുടെ ഉദ്ദേശം. അതറിയണമെങ്കിൽ 1984 കണ്ട തെരഞ്ഞെടുപ്പ് സർവേയിൽ നിന്നും 2024 എത്തി നിൽക്കുന്ന സർവേയും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തണം. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് NDTV പ്രണോ റോയിയും ഭാര്യ മലയാളിയായ രാധിക റോയിയും നേതൃത്വം നൽകി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ നിന്നും അണുവിട വ്യത്യാസമില്ലാതിരുന്നത് അന്ന് അത്ഭുതത്തോടെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കണ്ടിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുത്തശ്ശി പത്രമായ മനോരമയുടെ മിന്നുന്ന സർവേ പ്രകടനം കണ്ട് ഞെട്ടിത്തെരിച്ചിരുന്നു പോയി പലരും. വെറുതെ പറയുന്നതല്ല, മനോരമ പറഞ്ഞ ഇടതുപക്ഷ സഹയാത്രികരായ 32 പേരാണ് സർവേ വെല്ലുവിളിച്ച് വിജയക്കൊടി പാറിച്ചത്. KP കുഞ്ഞഹമ്മദ് കുട്ടി 331 വോട്ടിന് വിജയിച്ചപ്പോൾ ഉടുമ്പൻചോലയിലെ MM മണി 38,305 വോട്ടിനാണ് വിജയിച്ചത്. ഇവരൊക്കെ നിയമസഭ കാണില്ലെന്നാണ് മനോരമയുടെ സർവേ വെളിപ്പെടുത്തിയത്. സത്യത്തിൽ ഇവരുടെ പരാജയം മനോരമ ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവരെല്ലാം അലസന്മാരായിരുന്ന് ഇവരുടെ പ്രവൃത്തികൾ നിർവീര്യമായിരുന്നു തോൽവി ഇരന്നു വാങ്ങിയനെ. മനോരമയുടെ സർവേ ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്, അതിനെങ്കിലും മനസ്സിലാക്കിക്കോണം, ഒരു സംശയവും വേണ്ട. മടിയന്മാരായ സ്ഥാനാർത്ഥികൾക്ക് പ്രചോദനമാണ് ഈ സർവേയൊക്കെ. എന്നാൽ UDFലെ പണിയെടുക്കുന്നവരെ മടിയന്മാരാക്കി പണിയായുധം താഴെ വയ്പ്പിച്ച് നിർവീര്യരാക്കി ഇടത് മുന്നണിയെ സഹായിക്കുക കൂടി ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇത് ഇടത് മുന്നണിയിൽ തോൽക്കുമെന്ന് പ്രവചിച്ചിരുന്നവരുടെ ഭാവി അതുമാത്രമാണ്. ഇനി UDFൽ പരാജയപ്പെടുമെന്ന് ചങ്കിൽ കൊണ്ട് പറഞ്ഞവരുടെ അവസ്ഥ എന്താണ്? ഏതാണ്ട് 11 പേരാണ് ആ സർവേ പ്രകാരം സംപൂജ്യരാകേണ്ടത്. പക്ഷേ എന്താണെന്നറിയില്ല, ആ 11 പേരും ഇപ്പോൾ നിയമസഭയിൽ ഇരിപ്പുണ്ട്. ഏതായാലും മനോരമയ്ക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം, സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ മനോരമ തുടർന്ന് കൂടെ കൊണ്ട് നടന്ന നിലപാടിലും പാരമ്പര്യത്തിലും ചരിത്രബോധത്തിലും ലവലേശം വെള്ളം ചേർക്കാതെ ഇന്നും അത് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മനോരമയ്ക്ക് എങ്ങനെ സാധിക്കുന്നു കണ്ടു പഠിക്കണം. മനോരമയുടെ ജീവനക്കാർ മനോരമ നൽകുന്ന ശമ്പളം പറ്റി മനോരമയുടെ ഇംഗിതം അനുസരിച്ച് ഒന്നുകൂടി പറഞ്ഞാൽ, രാജാവിനേക്കാൾ രാജഭക്തിയോടെ ഇമ്മാതിരി സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ആ ധൈര്യമുണ്ടല്ലോ. പണ്ട് തിലകൻ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, ചാൾസ് ശോഭരാജന് പോലും ഇത്ര ധൈര്യം കണ്ടിട്ടില്ല. അതുപോലെയാണ് പിന്നെ. അതുപോലെ മറ്റൊരു ചാനലിൻ്റെ കൊല്ലത്തെ ഒരു സർവേ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. 100% വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 102% വോട്ട്. മനസ്സിലായില്ല അല്ലേ? UDF സ്ഥാനാർത്ഥി പ്രേമേന്ദ്രന് 44.8% വോട്ട് ലഭിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി മുകേഷ് 44.1% വോട്ടോടുകൂടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. കൂടാതെ 13.2% വോട്ടിൻ്റെ പിൻബലത്തിൽ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും തൊട്ടുപിന്നിലുണ്ട്. ആകെ കൂട്ടി നോക്കിയപ്പോൾ 102.1% വോട്ട്. ഇതെന്ത് മറിമായം, ഇതെന്ത് സർവേ! ഈ തട്ടിക്കൂട്ട് സർവേയുമായി വരുമ്പോൾ ചാനലുകാർ ഒന്ന് മനസ്സിലാക്കണം, വർഷങ്ങളായി നേടിയെടുത്ത വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന്. ഇതിനിടയിൽ UDFന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ചില അൾസേഷ്യൻ നായ്ക്കളും കൂടി ജയിക്കും എന്നങ്ങ് കാച്ചുവിട്ടു. രാജസ്ഥാൻ പോലെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന കോടിക്കണക്കിന് പരസ്യ വരുമാനം വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കുമോ? ഉദരം നിമിത്തം ബഹിർത വേഷം എന്ന് പണ്ടുള്ളവർ പറയുന്നത് നമ്മൾക്ക് മറക്കാൻ സാധിക്കില്ല. കയ്യിലിരിക്കുന്ന കാശ് എണ്ണിത്തന്ന് ദിവസവും പത്രം വായിക്കുന്നതേ സത്യത്തിൻ്റെ ഒരു കണികയെങ്കിലും കിട്ടുമോ എന്നറിയാനാണ്. അസത്യം മാത്രം വായിക്കാൻ വേണ്ടി ഇനിയും മാസാമാസം രൂപ കളയണോ എന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്.